ഇവിടെ നമ്മള് ഈ ഇവർ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആൾക്കാർ എടുക്കുന്ന ഏറ്റവും വലിയൊരു ടെക്നിക്ക് ഉണ്ട്. ഇവരിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ അവരെ അഡ്രസ്സ് ചെയ്താൽ അത് മൊത്തം ഇസ്ലാം മതത്തിനെതിരെ ആണെന്ന് ആക്കി തീർക്കുക. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇപ്പം ഷാരൂഖ് ഖാന്റെ മകനെ അറസ്റ്റ് ചെയ്തത് പോലും അത് അത്ര കൃത്യമായിട്ട് പോലും അത് ഇസ്ലാം വിരോധത്തിന്റെ ഭാഗമാണെന്ന് ആക്കി തീർക്കുന്ന ഒരു ശൈലി. അപ്പൊ നമ്മളിപ്പം ബാലാപിതാവിന്റെ ഒരു ഒരു വിഷയത്തെ അത് ഇസ്ലാം മതത്തിന് മൊത്തത്തിനെതിരെ ആണെന്ന് ആക്കി തീർക്കുന്ന ഒരു ശൈലിയുണ്ട്. ഇവിടെ തന്നെ യാതൊരു ഇപ്പോ കോടതി തന്നെ അംഗീകരിച്ച ജസ്റ്റിസ് അഡ്വക്കേറ്റ് ഒക്കെ പോയിട്ട് കോടതി തന്നെ അംഗീകരിച്ച ഒരു വിഷയത്തിൽ പോലും മനസ്സുകൊണ്ട് ഇവർക്കത് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും എന്നിട്ട് ഗവൺമെന്റ് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് നിലവിൽ കൊട്ടിക്കൊണ്ടിരുന്ന സ്കോളർഷിപ്പ് എണ്ണം നിലനിർത്തിയിട്ട് പക്ഷെ കോടതി വിധിയെ മാനിക്കുന്നതിന് വേണ്ടി നമുക്ക് ആ പെർസെന്റേജ് കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുന്നതിൽ അവർ അസ്വസ്ഥപ്പെടുന്നു. ഇതിനെക്കുറിച്ച് ഈ ഒരു സമുദായത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ പ്രമുഖരായ ആളുകളാണ്, നമുക്ക് ഇവനെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് മാത്രം പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല, ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ ഇത്തരം കാര്യങ്ങളിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ഈ നിലപാട് തികച്ചും ഒരു മര്യാദ ഇല്ലാത്തതും ജനാധിപത്യ വിരുദ്ധവും അല്ലേ? ജസ്റ്റും അഡ്വക്കേറ്റിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? അതായത് ഇതിനകത്തുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റാൻലി ബ്രദർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുവാണെങ്കിലും ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വരണം. അവര് രാഷ്ട്രീയം വിട്ട് അവര് സാമുദായികമായിട്ട് ഒന്നാണ്. അവരുടെ സമുദായത്തിന്റെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വരുന്ന ഒരു കാര്യത്തില് അവര് രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് സി പി എമ്മുകാരും ബി ജെ പിയിലുള്ള മുസ്ലിംസും കോൺഗ്രസ്സുകാരും ലീഗുകാരും എസ് ഡി പിക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരനും സിമിക്കാരനും തീവ്രവാദികളും ജമാഅത്തക്കാരും എല്ലാവരും ഒന്നാണ്. ആ ഒന്നിക്കലിന് മുമ്പിലാണ് സർക്കാരുകൾ വീണുപോണത്. ഇവിടെ കത്തോലിക്ക ക്രൈസ്തവർ അങ്ങനെയല്ല, കത്തോലിക്കർ ഒരു സൈഡ് നിൽക്കുന്നു, പെന്തക്കോസ്തുകാർ വേറെ സൈഡ് നിൽക്കുന്നു, വ്യക്തിസഭകൾ വേറെ സൈഡ് നിൽക്കുന്നു, യാക്കോബ ഓർത്തഡോക്സ് അവര് തമ്മിൽ പരസ്പരം കാണാൻ പറ്റാതെ നിൽക്കുന്നു. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് നമ്മൾ രാഷ്ട്രീയം വിട്ടിട്ട് എന്ന് ക്രിസ്ത്യാനികൾ കേരളത്തിൽ ഒന്നിക്കുന്നു, കേരള കോൺഗ്രസിനൊക്കെ വിട്, ഒരു കാര്യമില്ല അതുകൊണ്ടൊന്നും. നമ്മൾ രാഷ്ട്രീയം വിട്ടിട്ട് സാമുദായികമായിട്ട് എന്ന് ഒന്നിക്കുന്നു, ആ നമ്മുടെ ശക്തി നമ്മൾ ബോധിപ്പിച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ സർക്കാരിന്റെ തലത്തിൽ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ ഒരു പക്ഷം. രാഷ്ട്രീയം വിട്ട് രാഷ്ട്രീയത്തിന് മേലെ നാം സാമുദായികമായിട്ട് സംഘടിക്കണം. ആ സംഘടിക്കുന്നത് നമ്മൾ വെളിപ്പെടുത്തി കഴിയുമ്പോൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ബോധ്യം കിട്ടി കഴിയുമ്പോൾ സർക്കാരിന് മനസ്സിലാവും, സർക്കാരുകൾക്ക് മനസ്സിലാവും. ജസ്റ്റിൻ സർ, സൗണ്ട് വീണ്ടും നഷ്ടമായി എന്ന് തോന്നുന്നു, താങ്കൾ ലൈനിലുണ്ടോ? കേൾക്കാമോ? ഇപ്പൊ കേൾക്കാവോ? ക്ലിയർ ക്ലിയർ. ഇത്രേ ഉള്ളൂ സാറേ, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ സാമുദായികമായിട്ട് ഒന്നിക്കണം. അവിടെ നമ്മുടെ റീത്ത് വ്യത്യാസങ്ങളോ സഭാ വ്യത്യാസങ്ങളോ അല്ല, ക്രൈസ്തവൻ എന്ന നിലയിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നിച്ച് ചേർക്കപ്പെടാത്തോടത്തോളം കാലം രാഷ്ട്രീയത്തിന് രാഷ്ട്രീയ കേരളത്തിൽ ജനാധിപത്യ കുടികൊത്തു വാഴുന്ന ഈ രാജ്യത്ത് നമുക്ക് നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒന്നിച്ചേ മതിയാവൂ. ആ ഒന്നിക്കലിലൂടെ മാത്രമേ ഉള്ളൂ ഈ ഇസ്ലാം സഹോദരങ്ങളുടെ അല്ലെങ്കിൽ മുഹമ്മദീയ മതക്കാരുടെയൊക്കെ ആ വാദങ്ങളെയും അവരുടെ ശക്തിയെയും ഒക്കെ നമുക്ക് ചെറുതായിട്ടെങ്കിലും ചെറുത്തു നിൽക്കാനും മറികടക്കാനും പറ്റുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം എന്നും ഗവൺമെന്റിന്റെ കയ്യിലെ അവര് തരുന്ന എന്തെങ്കിലുമൊക്കെ ഭിക്ഷ കഴിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ ഒതുക്കപ്പെടും. ഓക്കെ, ഞങ്ങളുടെ ഒരു തിരിച്ചറിവ് അല്ല എങ്കിലും ഞങ്ങളെല്ലാം തിരിച്ചറിയുന്നത് ഇങ്ങനെ തന്നെയാണ്. കാരണം ഇവിടെ ഈ നമ്മൾ സമുദായികമായി ഒന്നിക്കുമ്പോൾ ഇവരെ ഇവിടുത്തെ നമ്മൾ എമുക്കളും എക്സ് മുസ്ലിംസും നിരീശ്വരവാദികളും മതേതരരൊക്കെ പറയുന്ന ആളുകൾ നമ്മൾ വർഗീയവാദികളാണെന്ന് നമ്മളെ ചാപ്പ കുത്തുക, നമ്മൾ വർഗീയവാദികളാണ് അല്ലെങ്കിൽ സംഘികളുമായി ചേർന്ന് നടക്കുന്നൊക്കെ പറയും. എന്നാൽ ഇവര് മുസ്ലിം സമുദായം പണ്ട് തൊട്ടേ വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സാമുദായിക ബോധമുള്ള ഒരു സാമുദായിക രാഷ്ട്രീയം മതരാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് അവരെല്ലാവരും. ഇപ്പൊ ജസ്റ്റ് അഡു സാർ പറഞ്ഞതുപോലെ, പക്ഷെ നമ്മൾ അങ്ങനെ ആവുമ്പോൾ ഇവർ ബോധപൂർവം വലിയ കുപ്രചരണം നടത്തുകയാണ്, ക്രിസ്ത്യാനികൾ വർഗീയവാദികളാണ്, ക്രിസ്ത്യാനികൾ മതേതരല്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു തന്ത്രം. ഈ എനിക്ക് ഇത് പറയാനുള്ളൂ, ഈ തന്ത്രത്തിൽ ഇനി നമ്മൾ ആരും വീണുപോകരുത്. നമ്മൾ സാമുദായികമായി തന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി സംഘടിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് എനിക്കുള്ളത്. അപ്പൊ ഓഡിയൻസിനോട് എല്ലാവരോടും എനിക്ക് ഇത് തന്നെയാണ് ജസ്റ്റിൻ സാറിനോട് ചേർന്ന് പങ്കുവെക്കാനുള്ളത്.
അതിനൊരു അതിനൊരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന റാലി. അതൊരു മത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടില്ല, നമ്മൾ ആരുടെയെങ്കിലും കീഴിലല്ല പോയി നിന്നത്. ബി ജെ പിയുടെയോ ഇടതുപക്ഷത്തിന്റെയോ കോൺഗ്രസിന്റെയോ ഒരു ചെറിയ ലേബൽ പോലും ഇല്ലാതെയാണ് അവിടെ സംഘടിച്ചത്. അതിനകത്ത് പെന്തക്കോസ്തക്കാരുണ്ട്, ബ്രദർ സമൂഹക്കാരുണ്ട്, സി എസ് ഐക്കാരുണ്ട്, മാർത്തോമാക്കാരുണ്ട്, എല്ലാം അതുപോലെ യാക്കോബായ ഓർത്തഡോക്സ് കത്തോലിക്ക വിഭാഗങ്ങൾ ഉൾപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. വ്യക്തിസഭകളിൽ നിന്നുള്ള എത്രയോ പാസ്റ്റർമാരെ ഞാൻ അവിടെ കണ്ടു. സ്വതന്ത്ര സഭകളിലുള്ളവരുണ്ടായിരുന്നില്ലേ? അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചത് കൊണ്ടാണ് സർക്കാരിന് വിറൽ പിടിച്ചേക്കുന്നത്. അത് ആ ഒരു വിരൽ പിടിക്കല്, ആ ഒരു അസ്വസ്ഥത നമ്മൾ കൊടുക്കണം. അത് ഒരിക്കലും ക്രൈസ്തവികതയ്ക്കെതിരാന്ന് ഞാൻ കരുതുന്നില്ല. ഇത് തന്നെയല്ലേ ക്രിസ്തു ചെയ്തത്? അവനും ഈ തിന്മയ്ക്കെതിരല്ലേ ശബ്ദിച്ചത്? അവനും ക്രിസ്തുവും ഇതേ രീതിയിലല്ലേ പ്രതികരിച്ചത്? അപ്പസ്തോലന്മാരെ അല്ലെങ്കിൽ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് അന്നത്തെ കാട്ടുനീതിക്കെതിരെ നമ്മുടെ ക്രിസ്തു നമ്മുടെ കർത്താവ് ചെയ്ത പണി തന്നെയല്ലേ നമ്മളിപ്പോ ചെയ്യുന്നത്? നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സിംഹാസനത്തെ കയറ്റി ഇരുത്തുന്നു. കർത്താവിന് കിട്ടിയ അതേ അവസ്ഥ നമുക്കും കിട്ടുള്ളൂ. നമ്മളും മൂന്നാളികളിൽ കടന്നപ്പോഴും അവൻ അവന്റെ സ്റ്റാൻഡിൽ നിന്ന് മാറിയില്ല. അതാണ് ക്രിസ്തുവിനെ ക്രിസ്തു ആക്കിയത്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മളൊരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു ആരോപണം വരുമ്പോൾ, ഒരാള് നമ്മളെ വിളിച്ചൊന്ന് പിന്മാറാൻ ആവശ്യപ്പെടുമ്പോൾ, നമ്മള് ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ നിന്നും ആ ശൈലിയിൽ നിന്നും, നമ്മളെല്ലാം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും ശൈലിയെ പറയുന്നുള്ളൂ. മറുസൈഡില് ക്രിസ്തുവിന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ധീരത, അവന്റെ ബോധ്യം, ആ ബോധ്യത്തലത്തിൽ നിന്നൊന്നും നമ്മൾ ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ആരെന്നെ ഭീഷണിപ്പെടുത്തിയാലും, ആരെന്നെ തള്ളിപ്പറഞ്ഞാലും, ആരെന്നെ കുറ്റം പറഞ്ഞാലും, ഞാന് എടുത്ത നിലപാട് അത് ക്രൈസ്തവ മൂല്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ളതാണ്. ആ നിലപാടിൽ നിന്ന് ഞാൻ മാറത്തില്ല എന്ന് ഈ നാട്ടിലെ ക്രൈസ്തവരായിട്ടുള്ള ഓരോരുത്തരും ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളത്. നമ്മൾ ആരെ ആക്രമിക്കാൻ പോകണ്ട, നമ്മളാരെ കൊല്ലാൻ പോകണ്ട, നമ്മളാരെ വെട്ടാൻ പോകണ്ട, നമ്മളാരെ കുത്താൻ പോകണ്ട, നമ്മളാരെ തെറി പറയാനും പോകണ്ട. പക്ഷേ നമ്മളെ ക്രിസ്തുവിന്റെ മനോഭാവത്തോടെ ഈ ലോകത്തിൽ നടക്കുന്ന ദുഷ്പ്രവണതകൾക്കെതിരെ, തീവ്രവാദ നിലപാടുകൾക്കെതിരെ, തീവ്രവാദികൾക്കെതിരെ, ഈ നാട്ടിൽ നടക്കുന്ന അനീതികൾക്കെതിരെ നമ്മൾ സ്വരമുയർത്തി ഒന്നിച്ച് ക്രിസ്തുവിന്റെ മനോഭാവത്തോടെ നിൽക്കുകയാണെങ്കിൽ, തന്റെ അടുത്തോടെ നിൽക്കുകയാണെങ്കിൽ, ക്രിസ്ത്യാനി എന്നും ക്രിസ്ത്യാനി തന്നെയാണ്, അവൻ സംഘടിതനാണ്, അവൻ ശക്തനാണ്. ആ ഒരു ബോധ്യം നമുക്കില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. അല്ല, ഇനി എല്ലാരും ഒന്നിച്ച് നിന്നേ പറ്റത്തുള്ളൂ, വേറെ ഒരു എക്സ്ക്യൂസും ഇല്ല. എല്ലാരും ഒന്നിച്ച് നിൽക്കാന്നുള്ളത് പറഞ്ഞു.